ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിലും ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് ഫിഫ്റ്റി ടു ആണ് സീരീസ് ഫിഫ്റ്റി വൺ വരെ കാണുക വളരെ ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് ആണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അസിസ്റ്റൻ എഞ്ചിനീയർ സബ് എഞ്ചിനീയർ പമ്പ് ഓപ്പറേറ്റ് അതുപോലെ ഐ ടി ലെവലുള്ള ഇലക്ട്രീഷ്യൻ എക്സാംസ് അതുപോലെ ഡിപ്ലോമ ലെവൽ ഓവർസിയർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഇതിനെല്ലാം എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട് എല്ലാ ഇൻഡ്രസ്റ്റായോർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ അമ്പത് മാർക്കിന് ഇലക്ട്രിക്കലും അതുപോലെ തന്നെ അമ്പത് മാർക്കിന് മെക്കാനിക്കലും ഒക്കെ ഇതിൻ്റെ ഒരു പുതിയ ബാച്ച് പതിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ആയോർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി നമുക്ക് ടു അവേഴ്സാണ് അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനുണ്ട് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ അതുപോലെ തന്നെ പമ്പ് ഓപ്പറേറ്ററിൻ്റെയും മക്കാനിക്കലിൻ്റെ ടോപ്പിക് വൈസ് എം സി ക്യൂ ഡിസ്കഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ടോപ്പിക് വൈസ് എം സി ക്യൂ ഡിസ്കഷനൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡിസൈൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് കേബിൾസ് ഇലക്ട്രിക്കൽ എർത്തിങ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയറിംഗ് ടൈപ്പ്സ് ഓഫ് വയറിംഗ് ഇതിൻ്റെയൊക്കെ ടോപ്പിക് വൈസ് എം സിക്യു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഒരു ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് മണിക്കുമ്പോൾ ഒരു ക്ലാസ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ഡയറക്റ്റ് ജോയിൻ ആവാൻ പറ്റും റെഫറൽ കൊടുസ്ു ആൻസി ടൈപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ ജോയിൻ ആവാൻ പറ്റും വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഓക്കെ അപ്പോൾ തന്നെ നമ്മുടെ എണ് അക്കാഡമിയിലെ ഡിഫറൻറ്റ് ബാച്ച് കോഴ്സ് റണ്ണിങ് ആണ് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഡിഫറൻറ്റ് ബാച്ച് കോഴ്സില് ജേതാവ് സെവൻറ്റി ഫൈവ് ഡേയുടെ ബാച്ച് കോഴ്സാണ് എൽ ജി എസ് മെയിൻ എക്സാം ടെൻത്ത് ലെവൽ ഫിഫ്റ്റീൻ ജൂലൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ ദൗത്യത്തിൻ്റെ സിക്സ്റ്റി ഡേയുടെ ക്രാഷ് കോഴ്സ് ഫോർ സെക്കൻഡറി അസിസ്റ്റൻ്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ഫോർട്ടീൻ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത് സിക്സ്റ്റി ഡേസ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ പോർഷൻസ് നിങ്ങൾക്ക് കവർ ആപ്പാകുന്ന രീതിയിലാണ് ക്ലാസസ് തയ്യാറാക്കിയിട്ടുള്ളത് സോ നിങ്ങൾ ഇന്ന് തന്നെ അത് ക്രാക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള രണ്ട് ബാച്ചസ് ആണ് സെവൻ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തും എയ്റ്റ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും അതുപോലെ തന്നെ ഡിഫറൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും ജൂലൈ ഫോർ ലെവൻ എയ്റ്റ് ട്വൻറ്റി ഫൈവ് ടു പി എം അതുപോലെ തന്നെ ഫോർ ലെവൻ എയ്റ്റ് ട്വൻറ്റി ഫൈവ് എയ്റ്റ് പി എം ടു പി എമ്മിൽ ഡിഗ്രി ലെവൽ സെക്കൻഡറി അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് ആണ് എയിറ്റ് പി എം ആണെങ്കിൽ എൽ ഡി സി മെയിൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരിസാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് സെക്കൻഡ് ടു ഫിഫ്ത്ത് വരുന്നവർക്ക് സെവൻറ്റി ഫൈവ് പെർസൻജ് സ്കോളഷിപ്പ് ഓൺ വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ സിക്സ്റ്റി ടു ടെൺ ആണെങ്കിൽ ഫിഫ്റ്റി പെർസൻറ്റേജ് സ്കോളർഷിപ്പ് ഓൺ വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ് പ്ലസ് ഈ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് ആണ് അൺലിമിറ്റഡ് ടെസ്റ്റ് അതുപോലെ അൺലിമിറ്റഡ് പി ഡി എഫ് നോട്ട്സ് റെഗുലർ ഡൗട്ട് ഡൌട്ട്ലൈൻ സെഷൻ ബൈ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൈ റെഫറൽ കൊടു സിനു ആൻസി ടൈ പി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ അസിസ്റ്റിങ്ങ് ഫീസിൽ നിന്ന് നമുക്ക് ടെൻ പെർസെൻറ്റേജ് റിഡക്ഷൻ കിട്ടുന്നതാണ് ഓക്കെ ഇത് സെവൻ അൺ അക്കാഡമി ഓക്കെ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവൺ ഡിവൈസസ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ഒരു ക്വസ്റ്റൻ ആണ് ഫാസ്റ്റസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ഏതാണ് മോസ്ഫെട്ടാണോ ട്രയോഡ് ആണോ ബി ജെ ടി ആണോ ജെ ഫെട്ട് ആണോ ഇടേസ് ഓപ്ഷൻ ഈ മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ ഓക്സൈറ്റ് സെമി കണ്ടക്ട് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ് ഇത് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെജോറിറ്റി ചാർജ് ഡിവൈസ് ആണ് ഇത് നല്ല ഫാസ്റ്റസ്റ്റ് സ്വിച്ചിങ് ആണ് കാരണം എന്താണ് ഇത് ഡസ് നോട്ട് ഹാവ് ഇതിനെന്തില്ല മൈനോറിറ്റി ചാർജ് കാരേഴ്സ് ഇല്ല അതുകൊണ്ട് ഇത് ഫാസ്റ്റസ്റ്റ് സ്വിച്ചിങ് ഡിവൈസെന്ന് കാർ പറയാൻ കാരണം ഓക്കെ അടുത്ത ക്വസ്റ്റന് സ്നബർ സർക്യൂട്ട് എന്താണ് ഒരു സ്നബ്ബർ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ് ഒരു സ്നബർ സർക്യൂട്ട് ലിമിറ്റ് റേറ്റ് ഓഫ് റൈസ് ഇൻ ഓൾട്ടേജ് അക്രോസ് ബി ജെ ടി ലിമിറ്റഡ് റേറ്റ് ഓഫ് റൈസ് ഇൻ ഓൾട്ടേജ് അക്രോസ് എസ് സി ആർ ലിമിറ്റഡ് റേറ്റ് ഓഫ് റൈസിംഗ് ഇൻ കറണ്ട് ഐക്രോസ് ട്രയാക്ക് ലിമിറ്റഡ് റേറ്റ് ഓഫ് റൈസിങ് ഇൻ കറണ്ട് ഐക്രോസ് ബി ജെ ടി ഓക്കെ ഇടസ് ഓപ്ഷൻ ബി ആണ് സ്നബർ സർക്യൂട്ട് ബിൽ ലിമിറ്റഡ് റേറ്റ് ഓഫ് റൈസിങ് ഇൻ ഓൾട്ടേജ് അക്രോസ് എസ് സി ആർ സ്നബ്ബർ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ സർക്യൂട്ടാണ് ഓഫ് നമ്മുടെ തൈറിസ്റ്ററിൻ്റെ ഒരു ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ സർക്യൂട്ടാണ് ഓക്കെ ഇറ്റ് ഇസ് മെയിൻലി യൂസ് ചെയ്യുന്നതാണ് ടു ലിമിറ്റ് ദ ഹൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഹൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ലിമിറ്റ് ചെയ്യാൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഫ്രം കാദോ ടു ആനോഡാണ് ഇത് യൂഷ്വലി ഒരു പ്രൊട്ടക്ഷനാണ് എസ് സി ആർ തൈറിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഫ്രം ഹൈ ഡി വി ബൈ ഡി ടിയും അതുപോലെ ഡി ഐ ബൈ ഡി ടി സ്ട്രെസ്സെന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റബർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ আমি মোৰ নামতে কচ্চন പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻ ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി ആയിട്ട് പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻ ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി ആയിട്ട് നോ ലോഡാണോ സിക്സ്റ്റി പെർസെൻറ്റ് ലോഡ് ആണോ എയ്റ്റി പെർസെൻറ്റ് ലോഡാണോ ഫുൾ ലോഡ് ആണോ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ഫുൾ ലോഡാണ് പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്കറിയാം എവിടെയാണ് യൂസ് ചെയ്യുന്നത് മെയിൻലി യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ പർപ്പസിലാണ് ഓക്കെ ട്രാൻസ്മിഷൻ പർപ്പസിലാണ് ആസ് എ ഒരു സ്റ്റെപ്പ് അപ്പ് ഡിവൈസ് ആയിട്ട് ഓക്കെ ട്രാൻസ്മിഷൻ പർപ്പസിലാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് നമുക്കിത് നോട്ട് ഡയറക്ട്ലി നമ്മുടെ കൺസ്യൂമർ സൈനിലോട് നോട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിട്ടില്ല ദെർഫോർ ഇത് ഇത് കാരണം എന്താണെന്ന് വെരി ലെസ് ലോഡ് ഫ്ലക്ച്വേഷൻസ് ഇത് കോസ് ചെയ്യത്തുള്ളൂ സോ നമുക്ക് പവർ ട്രാൻസ്ഫോമർ എന്ത് ഓപ്പറേറ്റ് ചെയ്യാം ഫുൾ ലോഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഇൻ ആൻ എ സി സീരീസ് മോട്ടർ ഇൻ ഓർഡർ ടു ഓക്കെ കോമ്പൻസേറ്റിംഗ് വൈണ്ടിംഗ് ഈസ് യൂസ്ഡിൻ എ സി സീരീസ് മോട്ടറിൽ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ഇന്ന് എന്തിനുവേണ്ടിയാണ് ടു ഡിഗ്രീ സ്റ്റാർട്ടിങ് കറാണോ റെഡ്യൂസ് ദി എഫക്ട് ഓഫ് ഗാർബ് റിയാക്ഷൻ ആണോ റെഡ്യൂസ് പാർക്കിംഗ് ആൻഡ് ബ്രഷസ് ആണോ ഇൻക്രീസ് ടോർക്ക് ആണോ എന്താണ് നമുക്കറിയാം ഒരു ബ്രഷ് സ്പാർക്കിംഗ് ഒരു എ സി സീരീസ് മോട്ടർ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ മോട്ടറിൽ ബ്രഷ് സ്പാർക്കിംഗ് ഉണ്ടാകുന്ന മെയിൻ കോസസ് എന്തൊക്കെയാണ് ഒന്ന് വെച്ചാൽ ആർമേച്ചർ വൈൻഡിങ് ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ടഡ് ആർമേച്ചർ വൈൻഡിങ് ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ടഡ് ഫീൽഡ് വൈൻഡിങ് ആയിരിക്കും അല്ലെങ്കിൽ ഹൈ കമ്മ്യൂട്ടേറ്റർ മൈക്കായിരിക്കും അല്ലെങ്കിൽ ബ്രഷസ് ഒന്നും നോട്ട് പ്രോപ്പർലി ഇൻ വർക്കിംഗ് സ്ട്രീറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എ സി സീരീസ് മോട്ടർ യൂസ് ചെയ്ത എന്തിനു വേണ്ടിയാണ് ടു റെഡ്യൂസ് സ്പാർക്കിംഗ് ഓഫ് ബ്രഷസ് ആണ് ഓക്കെ ടു റെഡ്യൂസ് എന്താണ് സ്പാർക്കിംഗ് ഓഫ് ബ്രഷസ് ബ്രഷസ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അപ്പോൾ നമ്മൾ ഡി സി മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിന് മെയിൻലി ടു കൈൻഡ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രസൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർമേച്ചർ ഫ്ലെക്സോ ഉണ്ട് അതുപോലെ എന്താണ് മെയിൻ ഫ്ലെക്സോ ഉണ്ട് ഓക്കെ ടു കൈൻഡ് ഉണ്ട് ആർമേച്ചർ ഫ്ലെക്സോ ഉണ്ട് മെയിൻ ഫ്ലെക്സോ ഉണ്ട് ഓക്കെ ദി എഫർട്ട് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെയാണ് ആർമിച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടത് എഫർട്ട് ഓഫ് ആർമേച്ചർ ഫ്ലക്സോ ടി മെയിൻ ഫീൽഡ് ഫ്ലക്സിനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് ദ ആർമേച്ച റിയാക്ഷൻ്റെ എഫർട്ട് അത് എഫർട്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ക്യാൻ ബി റെഡ്യൂസ് നമുക്ക് ആ ഒരു എഫർട്ട് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും ബൈ യൂസിങ് കോമ്പൻസേറ്റിംഗ് വൈഡിങ് അതുപോലെ ബൈ യൂസിംഗ് കമ്മ്യൂട്ടേഷൻ പോൾസ് ഓർ ഇൻറ്റർ പോൾസ് അല്ലെങ്കിൽ ബൈ റെഡ്യൂസിംഗ് ദ ക്രോസ് സെക്ഷൻ ഓഫ് പോൾ പീസസ് ഓക്കെ മനസ്സിലായാലും അപ്പോൾ നമ്മുടെ എ സി സീരിസ് മോഡൽ കോമ്പൻസേറ്റിംഗ് വൈൻ്റിങ് യൂസ് ചെയ്യുന്നത് ടു റെഡ്യൂസ് ദ സ്പാർക്കിങ് അറ്റ് ബ്രഷസ് ആണ് ഓക്കെ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഇൻ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി ഇത് സ്ലിപ്പ് വിത്ത് റെസ്പെക്ട് ടു ഫോർവേഡ് ഫ്ലക്സ് ആൻഡ് ബാക്ക്വേർഡ് ഫ്ലക്സ് ആർ ഇൻ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറിയിൽ സ്ലിപ്പ് വിത്ത് റെസ്പെക്ട് ടു ഫോർവേർഡ് ഫ്ലക്സ് ആൻഡ് ബാക്ക്വേഡ് ഫ്ലക്സ് ആർ എസ് എഫ് ഈക്ൾ ടു വൺ മൈനസ് എസ് ആണോ എസ് ബി ഈക്വൾ ടു എസ് ആണോ എസ് എഫ് ഈക്വൾ ടു ടു മൈനസ് എസ് ആണോ എസ് ബി ഈക്ൾ ടു വൺ മൈനസ് എസ് ആണോ എസ് എഫ് ഈക്വൾ ടു എസ് ആണോ എസ് ബി ഈക്വൾ ടു ടു മൈനസ് എക്സ് ആണോ ഏതാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എന്താണ് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എന്ന് വെച്ചാൽ അതായത് നമുക്കൊരു ഓൾട്ടർണേറ്റിംഗ് കോണ്ടിറ്റീനെ രണ്ട് കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡബിൾ ഫീൽഡ് തിയറി അനുസരിച്ച് നമുക്ക് ഒരു ഓൾട്ടർനേറ്റിംഗ് കോൺ ക്വാണ്ടിറ്റീനെ രണ്ട് കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഓരോ കോമ്പണൻസിനും എന്താണ് മാനിിറ്റ്യൂഡ് കാണും അതെന്ന് പറഞ്ഞാൽ മാനിറ്റ്യൂഡെന്ന് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി മാനിറ്റ്യൂഡ് മാക്സിമം മാനിറ്റ്യൂഡ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാക്സിമത്തിൻ്റെ ഹാഫ് ആയിരിക്കും ഓരോ കോമ്പണൻറ്റിൻ്റെ മാനിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ബോത്ത് രണ്ട് കോമ്പണൻസും റൊട്ടേറ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഓക്കെ അതായത് നമ്മളിപ്പോൾ ഒരു ഫ്ലക്സ് ഫൈവ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ രണ്ട് കോമണൻറ്റായിട്ട് റിസോൾവ് ചെയ്യാം ഓക്കെ ഒന്ന് ഫൈവ് എം ബൈ ടു എന്നും അതുപോലെ തന്നെ മൈനസ് ഫൈവ് എം ബൈ ടു എന്നും റിസോൾവ് ചെയ്യാം ഓരോ കോമ്പണൻറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതായത് ഇഫ് വൺ ഫൈവ് എം ബൈ ടു റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെങ്കിൽ മൈനസ് ഫൈവ് വൺ അദർ ഫൈവ് ഫൈവ് എം ബൈ ടു റൊട്ടേറ്റ് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് കോമ്പണൻറ്റ്സ് ഓഫ് ഫ്ലക്സും ഉണ്ട് ഒന്ന് അതിൻ്റെ ഫോർവേഡിംഗ് കോമ്പണൻറ്റ് ഫ്ലക്സ് ഫൈവ് എഫും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്വേഡ് കോമ്പണൻ്റ് ആയ ഫ്ലക്സ് ഫൈവ് ബിയും ആണ് ഓക്കെ അപ്പോൾ രണ്ടിൻ്റെ റിസൾട്ട് ഉണ്ട് ഈ രണ്ട് കോമ്പണൻസിൻ്റെ റിസൾട്ട് അതിൻ്റെ ഇൻസ്റ്റൻറ്റ് ഒന്ന് ഗീവ്സ് എന്ത് കിട്ടും എന്ന് പറയുന്നത് ഫൈവ് എഫ് പ്ലസ് ഫൈവ് ബി ആയിരിക്കും റിസൾട്ടൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഫോർവേഡ് ഫ്ലക്സ് ഹാസ് എ സ്ലിപ്പ് എന്ന് പറയുന്നത് എസ്സും ബാക്ക്വേഡ് ഫ്ലക്സ് ഹാസ് എ സ്ലിപ്പ് ഓഫ് ടു മൈനസ് എസും ആണ് ആൻസർ വരുന്നത് ഓക്കെ ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത് യെസ് ഫോർവേഡ് ഫ്ലക്സ് ഹാസ് എ സ്ലിപ്പ് ഓഫ് എസ്സും ബാക്ക്വേർഡ് ഫ്ലക്സ് ഹാസ് എ സ്ലിപ്പ് ഓഫ് ടു മൈനസ് എസും ആയിരിക്കും ഓക്കെ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് ടു ട്വൻറ്റി ഓൾട്ട് ഫിഫ്റ്റി ഹേർട്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഈസ് ഓപ്പറേറ്റഡ് ഓൺ ടു ട്വൻറ്റി ഓൾട്ട് ഫോർട്ടി ഹേർട്സ് സപ്ലൈ ദെൻ ഒരു ടു ട്വൻ്റി ഹേർട്ട് ഫോർ ഫിഫ്റ്റി ഓൾട്ട് ഫിഫ്റ്റി ഹേർട്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ടു ട്വൻറ്റി ഓൾട്ട് ഫോർട്ടി ഹേർസ് അപ്ലൈയിൽ ഓപ്പറേറ്റ് ചെയ്യാനെങ്കിൽ എന്ത് പറ്റും എഡി കറണ്ട് ലോസും ഹിസ്റ്റർസസ് ലോസും കുറയുകയാണോ അതോ എഡി കറണ്ട് ലോസും ഹിസ്റ്റേസ് ലോസും കൂടാണോ അതോ ഹിസ്റ്റർസസ് ലോസും ഓഫ് ട്രാൻസ്ഫോമർ ഇൻക്രീസ് വൈൽ എഡി കറൻ്റ് ലോസ് റിമൈൻ സെയിം ആണോ അതോ ബോത്ത് റിമെയിൻ സെയിം ആണോ ലോസ് മാത്രം കുറയുമാണ് ഇതാണ് അഡീസ് ഓപ്ഷൻ സി ആണ് പറയുന്നത് ഹിസ്റ്റർസസ് ലോസ് ട്രാൻസ്ഫോമർ കൂടിയും എഡി കറണ്ട് ലോസ് റിമൈൻ ആയിരിക്കും ഓക്കെ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആനോഡ് കറണ്ട് പാസിംഗ് ത്രൂ എ കണ്ടക്ടിംഗ് സിലിക്കൺ കൺട്രോൾ ആക്ടി ഈസ് ട്വൻറ്റി ആംബിയർ ഇഫ് ഇറ്റ്സ് ഗേറ്റ് കറണ്ട് ഈസ് മെയ്ഡ് ഹാവ് വാട്ട് വിൽ ബി ദ ആനോഡ് കറണ്ട് ഓക്കെ ടെൻ ആംബിയർ ആണോ ട്വൻറ്റി ആണോ ഫൈവ് ആണോ തേർട്ടി ആണോ നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺ ഒരിക്കൽ നമ്മുടെ എസ് സി ആർ ആക്റ്റീവ് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ ഗേറ്റ് കറണ്ട് എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടാണ് ഹാസ് നോ കൺട്രോൾ ഓവർ ഇട്ട് അതിന് അതിന് അതിൻ്റെ മെയിനിലൊരു കൺട്രോള് ഗേറ്റ് ഇല്ല സോ ഓഫ് വാലോപ്തി കറൻ്റ് ആണെന്നാണ് റിമെയിൻ അൺചേഞ്ച്ഡ് ആയിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ട്വൻറ്റി ആമ്പയർ തന്നെ വരും അടുത്ത എട്ടാമത്തെ ക്വസ്റ്റൻ ഈ സിലിക്കൻ കൺട്രോൾഡ് റെക്റ്റിഫയർ ഈസ് ടേൺ ഓഫ് മോഡ് വെൻ ഇറ്റ് വെൻ ഇറ്റ്സ് ടേൺ ഓഫ് ടൈം ഈസ് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ദി സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ആണോ ലെസ് ദാൻ ദ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ആണോ ഈക്വൽ ടു ദ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ആണോ നൺ ഓഫ് ദീസ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ലെസ് ദാൻ ദ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ആണ് അതായത് ടേൺ ഓഫ് എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ മീനിങ് എന്താണ് അതായത് അതിൻ്റെ ആ ഒരു ഫോം ചേഞ്ച് ചെയ്യുകയാണ് ഓണിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ് അല്ലേ കേപ്പബിൾ ഓഫ് ബ്ലോക്കിംഗ് ദ ഫോർവേഡ് വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേപ്പബിൾ ആണ് ഓക്കെ അപ്പോൾ ഒരു സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ഈസ് ടേൺ ഓഫ് മോഡെന്ന് വെച്ചാൽ ഇറ്റ്സ് ടേൺ ഓഫ് ടൈം ഈസ് എന്നാണ് ലെസ് ദാൻ ദി സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ആയിരിക്കും ഓക്കെ അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഈ സിംഗിൾ ഫേസ് ഫുൾ വെയ്വ് റെക്ടിഫയർ ഈസ് മെയ്ഡ് ബൈ യൂസിങ് തയറിസ്റ്റേഴ്സാ ഇഫ് ദ പീക്ക് വാല്യൂ ഓഫ് ദി സൈനസ് വോഡിൽ ഇൻപുട്ട് ഓൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എം ആണ് ആൻഡ് വാല്യൂ ഓഫ് ദി ഡിലേ ആംഗിൾ എന്ന് പറയുന്നത് പൈ ബൈ ഫോർ റേഡിയൻ ആണ് പൈ ആണ് കേട്ടോ ഇത് പൈ ആണ് വരുന്നത് ഓക്കെ പൈ ബൈ ഫോർ റേഡിയൻ ആണെങ്കിൽ ഫൈൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട് പുട്ട് ഓക്കെ അതായത് നമുക്ക് സിംഗിൾ ഫേസ് ഫുൾ വേ റെക്ടിഫയർ ആണ് അതിൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് കാണാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ഔട്ട് ഈക്വൽ ടു ടു വി എം ബൈ പൈ കോസ് ആൽഫ ഓക്കെ വേറെ ക്വസ്റ്റ്യനിൽ ആൽഫ വന്നിട്ടുണ്ട് ആൽഫ എന്ന് പറഞ്ഞാൽ പൈ ബൈ ഫോർ ആണ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ക്രി ടു വി എം ബൈ പൈ ഇൻ ് കോസ് ആൽഫ കോഴ്സ് പൈ ബൈ ഫോർ ദറ്റീസ് വൺ ബൈ റൂട്ടു ഓക്കെ ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം നമുക്ക് എത്ര കിട്ടും പോയിൻറ്റ് ഫോർ ഫൈവ് വി എം എന്ന് കിട്ടും ഇട്ടസ് ഓപ്ഷൻ ബി ആണ് സി ആണ് വരുന്നത് പോയിന്റ് ഫോർ ഫൈവ് വി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഈ മെറ്റീരിയൽ വെച്ച് സ്ലൈറ്റ്ലി റെപ്പിൾഡ് ബൈ മാൻറ്റിഫീൽഡേഴ്സ് ആണ് സർ നമ്മൾ കേട്ടിട്ടുള്ള ക്വസ്റ്റിനാണ് ഇറ്റസ് ഓപ്ഷൻ ബി ഡയമാനറ്റിക് മെറ്റീരിയൽ അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ദി സെക്കൻഡറി വോൾട്ടേജ്സ് ഫോർ ഫോർട്ടി ഓൾഡ് ആൻഡ് ദ പ്രൈമറി വോൾട്ടേജ്സ് ടു ട്വൻറ്റി ഓൾഡ് ദനെ കമ്പാരിസൺ ഓഫ് ദി സെക്കൻഡറി കോയിൽ ആൻഡ് പ്രൈമറി കോയിൽ ഈസ് ഓക്കെ സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട് നമ്മുടെ കമ്പാരിസൺ ഓഫ് ദി സെക്കൻഡറി കോൾ ടു പ്രൈമറി കോർ എന്ന് വെച്ചിട്ടുള്ളത് ഫോർ ബൈ വൺ ആണോ ഫൈവ് ബൈ ടു ആണോ ടു ബൈ വൺ ആണ് സെവൻ ബൈ ഫൈവ് ആണോ നമുക്ക് തന്നിട്ടുള്ള കരുതാം സെക്കൻഡറി വോൾട്ടേജ് വി എസ് എന്ന് പറയുന്നത് ഫോർ ഫോർട്ടി ഓൾട്ട് ആണ് അതുപോലെ പ്രൈമറി വോൾട്ടേജ് വി പി എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഓൾട്ട് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ വി എസ് ബൈ വി പി ഇക്വൾ ടു എന്താണ് എൻ എസ് ബൈ എൻ പി ആണ് ഓക്കെ ദസ് എന്തായിരിക്കും വി എസ് അറിയാം ഫോർ ഫോർട്ടി ബൈ ടു ട്വൻറ്റി ഈക്വൾ ടു എൻ എസ് ബൈ എൻ പി താറ്റീസ് ഫോർ എന്താണ് ഫോർട്ടി ഫോർ ബൈ ട്വൻറ്റി ടു താറ്റീസ് ടു ബൈ വൺ ഈക്വൾ ടു കിട്ടും ദാറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി സിക്സ് പോൾ ഡി സി മെഷീൻ നയൻറ്റി മെക്കാനിക്കൽ ഡിഗ്രി കറസ്പോണ്ട് ടു ഹൗ മെനി ഇലക്ട്രിക്കൽ ഡിഗ്രി അത് നമ്മുടെ റിലേഷൻ നമ്മുടെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ റിലേഷൻ പഠിച്ചിട്ടുണ്ട് തീറ്റ ഇലക്ട്രിക്കൽ ഈക്വൾ ടു പി ബൈ ടു ഇൻ തീറ്റ മെക്കാനിക്കൽ ആണ് ഓക്കെ വേറെ പി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പോൾസ് ഓഫ് ദി മെഷീൻ തീറ്റ എം എന്ന മെക്കാനിക്കൽ ഡിഗ്രി തീറ്റ ഇ എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഡിഗ്രി കൊസ്റ്റിനെ തീറ്റ എം തന്നിട്ടുണ്ട് എത്രയാണ് നയൻറ്റി ഡിഗ്രി പോൾ തന്നിട്ടുണ്ട് എത്രയാണ് സിക്സ് പോൾ ദാറ്റ് ഈസ് ഇപ്പം സോളിയം എത്ര കിട്ടും ടു സെവൻറ്റി ഡിഗ്രി കിട്ടും ഓപ്ഷൻ എ ആണ് അടുത്ത ദ റേഷ്യോ ഓഫ് ഇൻറ്റെൻസിറ്റി ഓഫ് മാനറ്റൈസേഷൻ ടു ദ മാനറ്റൈസിംഗ് ഫോഴ്സ് അക്സെപ്റ്റബിലിറ്റി ഓപ്ഷൻ ബി ആണ് മാനറ്റൈസീൽ ഈസ് നോർമൽ ഡിഫിക്കൾട്ട് ബിക്കോസ് എന്താണ് മാനറ്റൈസ് ഈസ് നോർമൽ ഡിഫിക്കൾട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് ലോ പേർമിബിലിറ്റി ആണ് ഇറ്റ് ഹാസ് ലോ പേർമബിലിറ്റി ലെഫ്റ്റ് ഹാൻഡ് റൂൾ കോ റിലേറ്റ് ടു ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനൊക്കെ പറയുന്നത് കറണ്ട് മാൻറ്റിഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ കണ്ടക്ടർ അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഏ സിക്സ് പോൾ വേവ് വേവ് കണക്ടഡ് ഡി സി മെഷീൻ ഡി സി ആർമേജർ ഹാസ് ടു ഫിഫ്റ്റി കണ്ടക്ടേഴ്സ് ആൻഡ് റൺസ് എട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ആർ പി എം ദ ഇ എം എഫ് ജനറേറ്റർ ഈസ് സിക്സ് സിക്സ് ഹൺഡ്രഡ് ഓൾഡ് ദ യൂസ്ഫുൾ ഫ്ലക്സ് പെർ പോൾ ഓക്കെ നമ്മുടെ ഇ എം എഫ് ഇക്വേഷൻ നോക്കാം നമ്മുടെ ജനറേറ്റർ ഇ എം എഫ് പഠിച്ചിട്ടുണ്ട് ഫൈവ് ഇസഡ് എൻ പി ബൈ സിക്സ്റ്റി എ ഓക്കെ വേറെ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് പെർ പോളിൻ വെബ് ഈ സെഡ് എ നമ്പർ ഓഫ് കണ്ടക്ടർ എൻ സ്പീഡ് ഓഫ് ദി മോട്ടർ പി നമ്പർ ഓഫ് പോൾസ് എ നമ്പർ ഓഫ് പാരൽ പാത്ത് ക്വസ്റ്റിൻ തന്നിട്ടുണ്ട് ഇ ഈക്വൾ ടു സിക്സ് ഹൺഡ്രഡ് ഓൾട്ടർ ഓക്കെ അതുപോലെ തന്നെ വി ഈക്വൾ ടു സോറി വി അല്ല ഇസഡ് ഈക്വൾ ടു ടു ഫിഫ്റ്റി എൻ ഈക്വൾ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആർ പി എം പി ഈക്വൾ ടു സിക്സ് ക്വസ്റ്റിൻ തന്നിട്ടുണ്ട് വേവ് വൈൻഡിങ് ആണ് വേവ് വൈൻഡിങ് ആകുമ്പോൾ എ ഈക്വൾ ടു എന്തായിരിക്കും ടൂ ആയിരിക്കും അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് സീറോ പോയിൻറ്റ് സീറോ ഫോർ വെബർ കിട്ടുക ഓക്കെ ചെയ്ത് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ ഓഫ് ദി ക്ലോസ് ലൂപ്പ് സിസ്റ്റം ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ടു ഈക്വൾ ടു സീറോ അതായത് സിസ്റ്റമീസ് ആണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു പോർഷനാണ് ഓവർ ഡാംഡ് ആണോ ക്രിറ്റിക്കലി ഡാംഡ് ആണോ അണ്ടർ ഡാംഡ് ആണോ അതോ അൺഡാമിഡ് ആണോ അപ്പോൾ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ എക്സ് സ്ക്വയർ ആണ് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്റ്റാൻഡേർഡ് ഫോമ സെക്കൻഡോടെ ഡിഫറൻഷിക്ക് എന്ന് പറയുന്നത് എന്നാൽ എസ് സ്ക്വയർ പ്ലസ് ടു ഒമേഗ എൻ സീറ്റ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണ് അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ വാല്യൂസ് ഒന്ന് കമ്പയർ നോക്കുക ഒമേഗ എന്നു പറയുന്നത് ഇവിടെ എന്താണ് ഒമേഗ എൻ സ്ക്വയർ ഈക്വൾ ടു ടു ആണ് അല്ലേ ക്വസ്റ്റിൻ നോക്കുക ഒമേഗ എൻ സ്ക്വയർ ഈക്വൾ ടു ടു ആണ് അപ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ എന്താണ് റൂട്ട് ടു ആണ് ഓക്കെ അപ്പോൾ ഇതും ഇത് കമ്പയർ നോക്കുക ടു ഒമേഗ എൻ സീറ്റെന്ന് പറഞ്ഞാൽ ടൂ ആണ് ഓക്കെ നമ്മൾ ഒമേഗ എൻ വാല്യൂസ് അറിയാം അത് സബ്സ്റ്റ്യൂട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ സീറ്റാന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു ആണ് സ് ലെസ് ദാൻ വൺ ആണ് അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അണ്ടർ ആണ് ഡാമാണ് ദൈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അണ്ടർ ഡാമ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ഡാഷ് ഹാസ് ലോ റിലേറ്റീവ് പേർമബിലിറ്റി ആൻഡ് ഇറ്റ്സ് യൂസ് പ്രിൻസിപ്പലി ഇൻ ഫീൽഡ് ഫ്രെയിംസ് വെൻ്റെ കോസ്റ്റ് ഈസ് ഓഫ് പ്രൈമറി ഇമ്പോർട്ടൻസ് ആൻഡ് എക്സ്ട്രാ വെയിറ്റ് ഈസ് നോട്ട് ഓപ്ഷൻ ഒബ്ജെറ്റ് ഒബ്ജെഷനബിൾ ദാറ്റ് ഇസ് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈൻ എന്ന് വരുന്നതാണ് ഏതിനാണ് താഴ്ന്നിരിക്കുന്നത് ഏതാണ് ലോ റിലേറ്റീവ് പേർമബിലിറ്റി ഉള്ളത് നമുക്ക് വെൽ നോൺ ആണ് ഇറ്റ് ഇസ് കാസ്റ്റ് ആയ പത്തൊമ്പാത്തെ ക്വസ്റ്റൻ ഡാഷ് ഈസ് എക്സ്റ്റൻസിലി യൂസ്ഡ് ഫോർ ദോസ് പോർഷൻസ് ഓഫ് മാരറ്റി സർക്യൂട്ട് വിച്ച് ക്യാരി സ്റ്റെഡി ഫ്ലെക്സ് ആൻഡ് നീഡ് സുപ്പീരിയർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഏതായിരിക്കും മാനറ്റി സർക്യൂൻ്റെ പോഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സ്റ്റെഡി ഫ്ളക്സ് ക്യാരിയുന്നുണ്ട് ആൻഡ് നീഡ് സുപ്പീരിയർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വേണം ഇട്ടേസ് കാസ്റ്റ് സ്റ്റീലാണ് ഹോട്ട് റോൾഡ് ഷീറ്റ്സ് ഹാവ് ഡാഷ് വാല്യൂ ഓഫ് പേർമിബിലിറ്റി ഇട്ടേസ് ഓപ്ഷൻ ബി ആണ് ലോ വാല്യൂ ഓഫ് പേർമിബിലിറ്റി ആണ് അവിടെ ഇരുപത്തി ഒന്നാം ക്വസ്റ്റൻ ഞാൻ ഓപ്പൺ ലൂബ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഗവൺ ബൈ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നിട്ടുണ്ട് ഇറ്റ് ഹാസ് ഓൺ വൺ സീറോ ആയിട്ട് ഇൻഫിനിറ്റി ആണോ ത്രീ സീറോ ആണോ ടു സീറോ ആറ്റ് ഇൻഫിനിറ്റി ആണോ നൺ ഓഫ് തി അബോ ആണോ അപ്പോൾ നമ്മൾ നമ്മുടെ നമ്പർ ഓഫ് സീറോസ് ഇൻഫിനിറ്റിയിൽ കാണാനുള്ള ഫോർമല നമ്മൾ പഠിച്ചിട്ടുണ്ടായിട്ട് സി മൈനസ് ഇസഡ് ആണ് ഇതൊക്കെ പഠിക്കുക അതൊക്കെ ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട് വേറെ പി ആൻഡ് ഇസഡ്ഡെന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പി എന്ന് പറയുന്ന നമ്പർ ഓഫ് പോൾസും ഇസഡെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്പർ ഓഫ് സീറോസ് ഇൻ എ ഗവൺ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് അപ്പോൾ പോൾസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി ഡിനോമേറ്റർ എല്ലാം എന്ത് ചെയ്യാം ഈക്വൾ ടു സീറോ കൊടുക്കാം സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയെതി എന്ത് ചെയ്താൽ മതി നൂമറേറ്റർ എല്ലാം ഈക്വൾ ടു സീറോ കൊടുക്ക ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും പോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ എസ് ഇക്വൾ ടു സീറോ ആയിട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും പി ഈക്വൾ ടു ത്രീന്ന് കിട്ടും ഇസെറ്റ് കിട്ടാൻ വേണ്ടി എന്താണ് നമ്മൾ ന്യൂമറേറ്റർ സീറോ കൊടുക്കുമ്പോൾ ഇസറ്റ് ഈക്വ ടു വണ്ണ് കിട്ടും ദാറ്റീസ് ഇപ്പം നമ്പർ ഓഫ് സീറോ സൈറ്റ് ഇൻഫിനിറ്റി കാണാൻ വേണ്ടി പി മൈനസ് എസ് എ ദീസ് ത്രീ മൈനസ് വൺ ടു അതേ സംബന്ധം ഓപ്ഷൻ സിയാണ് ടു സീറോസൈറ്റ് ഇൻഫിനിറ്റി ആണ് വരുന്നത് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്റെ ത്രീ ഫേസ് കൺട്രോൾ ബ്രിഡ്ജ് റെക്ടിഫയ ഇത് ഫ്രീക്വൻസി ഓഫ് ദി റിപ്പിൾ ഇൻ ദ ഔട്ട് പുട്ട് വോൾട്ടേജ് ഡിപ്പെൻസ് ഓൺ പൗ ഫർ സപ്ലൈ ഫ്രീക്വൻസി വോൾട്ടേജ് സോഴ്സ് ഫയറിംഗ് ആംഗിൾ അപ്പോൾ ഒരു ത്രീ ഫേസ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്റ്റിഫയർ ആണ് അതിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ് എന്തിനെ എന്തിന് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് മെയിൻലി ഡിപെൻഡ് ചെയ്യുന്നത് എന്താണ് സപ്ലൈ ഫ്രീക്വൻസി ഓപ്ഷൻ ബി ആണ് സപ്ലൈ ഫ്രീക്വൻസിയാണ് ഡിപെൻഡ് ചെയ്യുന്നത് ദറ്റ് ഈസ് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് റിപ്പിൾ ട്രിപ്പിൾ ഇൻഡ് പുട്ട് വോൾട്ടേജ് ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം ഫ്രീക്വൻസി ഓഫ് റിപ്പിൾ ഇൻ ദ ഔട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് അറ്റാസ് ടോട്ടൽ നമ്പർ ഓഫ് പൾസസ് എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് പൾസസ് ആണ് ഓക്കെ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പൾസസ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസിയാണ് ഓക്കെ ഇൻ ടു സപ്ലൈ ഫ്രീക്വൻസി ഓക്കെ ഇപ്പോൾ ഒരു ത്രീ ഫേസ് കൺട്രോൾ ബ്രിഡ്ജ് റെക്റ്റിഫൈവ് എന്നെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സിക്സ് ടൈംസ് ദി സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും ഓക്കെ ഒരു ത്രീ ഫേസ് കൺട്രോൾ ഡിറ്റിക്റ്റിഫയറിൽ അതിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി ഇൻ ദ ദൗട്ട്പോട്ട് എന്ന് പറഞ്ഞാൽ സിക്സ് ടൈംസ് ദ സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും അതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ഇൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ബൂൾ ഇൻ ആൽജിബ്രാ ഓർ ഓപ്പറേഷൻ ഈസ് പെർഫോം ബൈ വിച്ച് ഓഫ് ദി ഗവൺ പ്രോപ്പർട്ടീസ് ഓർ ഓപ്പറേഷൻ എല്ലാം വരുത്തുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഉണ്ട് അസോസിയേറ്റീവ് ഉണ്ട് അത് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റൻ ഡീമോർഗൻ സ്ലോ ഡീമോർഗൻ സ്ലോ ഡീമോർഗൻ സ്ലോ ഏതാണ് ഡിറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് എ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് അല്ലെ ഡീമോർഗൻസ് തീറമാണമെന്നൊരു നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു വൈറ്റൽ റോളാണ് നമുക്കറിയാം അത് മെയിൻലി ഈക്വലൻസ് ബിറ്റ്വീൻ ദ ലോക് ഗേറ്റ്സിൻ്റെ ആ ഒരു ഈക്ലൻസിയാണ് തന്നെ മെയിൻലി ടു ടൈപ്സ് ഓഫ് ഡിമോർഗൻസ് തീരമുണ്ട് ഫസ്റ്റ് ഗീവ് ചെയ്യുന്നത് എന്തിൻ്റെ ഒക്കെയാണ് എൻ്റെയൊക്കെ ഇക്വലൻ്റാണ് നാൻറ്റ് ഗേറ്റും അതർ ഈക്വലന്റ് ടു നോർ ഗേറ്റുമായിരിക്കും അല്ലേ അത് നമ്മുടെ ഡുവൽ പ്രോപ്പർട്ടി ഓഫ് ഡി മോർഗൻസ് തീരം അനുസരിച്ച് എ ബി ഹോൾ കോമ്പലെ ഇക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എന്താ എ പ്ലസ് ബി ഈക്വൾ ടു എ കോംപ്ലിമെൻ്റ് ഇൻ ബി കോംപ്ലിമെൻറ്റ് ഓക്കെ ഇതും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കുക അടുത്ത ക്വസ്റ്റിൻ ആയിരത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദീസ് സെറ്റ് ഓഫ് ലോജിക് ഗേറ്റ്സ് ആണ് ഓൺ എസ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ് ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നോർ ഗേറ്റ്സും മാൻ ഗേറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും പഠിക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ലൈവായിട്ടുള്ള പത്തരയ്ക്കുള്ള ക്ലാസ്സും മൂന്ന് മണിക്കുള്ള ക്ലാസ്സും ലൈവ് വരാൻ നോക്കുക ഓക്കെ താങ്ക്